ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സി എസ് സി ബി ആൻഡ് പി എസ് സി മാസ്റ്റ് യൂട്യൂബ് ചാനൽ അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻപെക്ടറിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസിനെ കുറിച്ചാണ് അതൊരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് ഐ എം പി എസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ഐ എം പി എസ് ആർ ടി ജി എസ് നെഫ്റ്റ് അല്ലെങ്കിൽ യു പി ഐ ഒക്കെ പോലെയുള്ള ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് ഐ എം പി എസ് അപ്പോൾ നമ്മൾ ഇന്നലെ സിഫ്റ്റിനെ കുറിച്ച് കണ്ടു ഇന്ന് നമ്മൾ ഐ എം പി എസ്സിനെ കുറിച്ചാണ് കാണുന്നത് ബാങ്കിങ്ങിലെ ട്രെൻഡ്സിനെ കുറിച്ച് അതുപോലെ പുതിയ ടെക്നോളജീസിനെ കുറിച്ചുമാണ് ആദ്യം നമ്മൾ പഠിക്കുക അത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ ഇന്ന് വിക്കിപീഡിയക്കകത്ത് നിന്നുള്ള ഒരു ആർട്ടിക്കളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമുക്കത് ക്ലാസ്സിലേക്ക് നമ്മൾ പെട്ടെന്ന് കടക്കുകയാണ് ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻറ് പേയ്മെൻറ് ഇൻ്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റത്തിന് ഉദാഹരണമാണ് ഐ എം ബി എസ് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ഇന്റർബാങ്ക് സിസ്റ്റമാണ് ഇത് അതുപോലെ തന്നെ ഐ എം പി എസ് ഓഫീസ് ആൻഡ് ഇന്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സർവീസ് ത്രൂ മൊബൈൽ ഫോൺസ് മൊബൈൽ ഫോൺസ് ഉപയോഗിച്ചുള്ള ഒരു ഇൻ്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് ഈ ഐ എം ബി എസ് അതുപോലെ തന്നെ ആർ ടി ജി എസും നെഫ്റ്റും ഒക്കെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസ് നൽകുന്നതിന് മുമ്പ് തന്നെ ഐ എം ബി എസ് ഈ ഒരു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസ് നൽകി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത നെഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതലാണ് ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസ് നൽകി തുടങ്ങിയത് ആർ ടി ജി എസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാല് മുതലാണ് ഈ ഒരു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസ് നൽകിയത് എന്നാൽ ഐ എം പി എസ് അതിനു മുമ്പ് ഏകദേശം രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എല്ലാ സമയങ്ങളിലും ഈ ഒരു സർവീസ് ഉപയോഗിക്കാൻ പാകത്തിന് ഐ എം പി എസ് ആണ് ആദ്യമായിട്ട് ഈ ഒരു എനി ടൈം ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഐ എം പി എസ് അപ്പം അതാണ് ഈ ഐ എം പി എസ് ഇസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ യൂണിഫൈമെൻറ്റ് യൂണിഫൈഡ് പേയ്മെൻറ്റ് എൻറ്റർഫൈസ് ഈസ് ബിൽഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഐ എം പി എസ് നിലവിൽ ഐ എം പി എസിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ഈ ഏകദേശം ഐ എം പി എസുമായിട്ട് സാമ്യമുള്ളൊരു പേയ്മെൻറ്റ് ആണ് യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് എൻറ്റർഫൈസ് അതും നമ്മൾ പഠിക്കുന്നതാണ് എങ്കിലും ഐ എം പി എസിനേക്കാളും കൂടുതൽ ബെനഫിറ്റുള്ളതും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം യു പി ഐ തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പത്തിൽ ലോഞ്ച് ചെയ്ത സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് ഐ എം പി എസിന് കുറേ അധികം പ്രത്യേകതകളുണ്ട് നമ്മൾ കാണും ഇനി ഐ എം ബി എസിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഏരിയ ഇന്ത്യയിലാണ് അതുപോലെ തന്നെ ഇത് ഫൗണ്ട് ചെയ്ത് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ഐ എം പി ഐ എം പി എസ് ഫൗണ്ടഡ് ഇൻ രണ്ടായിരത്തി പത്ത് ആൻഡ് ഡേറ്റ് നവംബർ ട്വൻറ്റി ടു നവംബർ ട്വൻറ്റി ടു രണ്ടായിരത്തി പത്ത് ഇതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക ഇറ്റ് ഈസ് മാനേജഡ് ബൈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ അതുപോലെ തന്നെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ബിൽഡ് അപ്പ് ഓൺ ദ എക്സിസ്റ്റിംഗ് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് നെറ്റ്വർക്ക് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് നെറ്റ്വർക്കിൽ തന്നെയാണ് ഇത് ബിൽട്ട് ചെയ്തിരിക്കുന്നതും എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത് അതുപോലെ തന്നെ എൻ പി സി ഐ ഇനീഷ്യലി ക്യാരിഡ് ഔട്ട് എ പൈലറ്റ് ഫോർ ദ മൊബൈൽ പേയ്മെൻറ് സിസ്റ്റം വിത്ത് ഫോർ മെമ്പർ ബാങ്ക്സ് ആദ്യമായിട്ട് ഈ ഒരു ഐ എം പി എസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നാല് മെമ്പർ ബാങ്ക്സുമായിട്ടാണ് ഇത് തുടങ്ങിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ സി സി ബാങ്ക് തുടങ്ങി ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നിങ്ങനെ നാല് മെമ്പർ ബാങ്കുമായിട്ടാണ് തുടങ്ങിയത് അതിനുശേഷം ഇപ്പോൾ ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മെമ്പർ ബാങ്കുകൾ ഈ ഐ എം ബി എസ് യിൽ നിലവിലുണ്ട് അതുപോലെ തന്നെ ഇത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തത് നവംബർ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി ആണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക നമുക്ക് അറിയാം യു പി ഐ സിസ്റ്റത്തില് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരേ മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടിരിക്കുന്ന ഒന്നിലധികം അക്കൗണ്ടുകളിലേക്ക് ആക്സസ് ഉണ്ടാകും പക്ഷേ എന്നാൽ ഐ എം ബി എസ്സിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല ഐ എം ബി എസ്സിൽ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വേറൊരു മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് പണം അയക്കാം അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിലേക്ക് പണം അയക്കണമെങ്കിൽ വേറൊരു രജിസ്ട്രേഷനും കൂടി ആവശ്യമാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് പണം അയക്കുമ്പോൾ ദ സെൻ്റർ റിക്വസ്റ്റ് ടു നോ ദ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആൻഡ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഓഫ് ദി ബെനിഫിഷ്യറി ടു ട്രാൻസ്ഫർ മണി ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് എന്നാൽ യു പി ഐക്ക് ഇത്തരത്തിലുള്ള ലിമിറ്റേഷനൊന്നുമില്ല മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈയൊരു സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് പണം അയയ്ക്കാൻ സാധിക്കും ഐ എം പി എസ് നിലവിൽ യു പി ഐക്ക് വഴി മാറി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ യു പി ഐ ആണ് പ്രധാനമായും മുന്നിട്ട് നിൽക്കുന്നത് ഐ എം പി എസ് യു പി ഐയുടെ ഒക്കെ ഏകദേശം ആദ്യത്തെ രൂപം വേണമെങ്കിൽ പറയാം അപ്പോൾ ഐ എം ബി എസിന്റെ പ്രധാനപ്പെട്ട സിസ്റ്റമായിട്ട് പ്രധാനപ്പെട്ട പ്രത്യേകതയിലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണെന്നും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഏരിയ ഇന്ത്യ ആണെന്നും അതുപോലെ ഇത് ഫൗണ്ട് ചെയ്ത ഡേറ്റ് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തിരണ്ടാണെന്നും ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തത് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണെന്നും പ്രത്യേകമായിട്ട് പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്